ഒരാഴ്ചകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നടിയും അവതാരകയും ബിഗ് ബോസ് താരവുമായ എലീന പടിക്കൽ ഇന്ന് വിവാഹിതയായിരിക്കുകയാണ്. രോഹിത് പ്രദീപാണ് വരൻ. ഇന്ന് രാവിലെ കോഴിക്കോട് വെച്ചായിരുന്നു ചടങ്ങുകൾ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തിയ വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. പട്ടുസാരി അണിഞ്ഞ് ടെമ്പിൾ സെറ്റ് ആഭരണങ്ങളിൽ സിമ്പിളായിട്ടാണ് എലീന വിവാഹ മണ്ഡപത്തിൽ എത്തിയത്. തനിക്കൊരു പ്രണയമുള്ള കാര്യം ബിഗ് ബോസ് വേദിയിൽ വെച്ചാണ് എലീന ആദ്യമായി വെളിപ്പെടുത്തിയത്. അവിടുത്തെ സുഹൃത്തുക്കളോടായിരുന്നു എലീനയുടെ തുറന്നു പറച്ചിൽ. വരൻ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണെന്നും മാതാപിതാക്കൾ സമ്മതിച്ചാൽ മാത്രമേ തങ്ങൾ വിവാഹിതരാവൂ എന്നും എലീന അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച എലീനയുടെ വീട്ടുകാർ പിന്നീട് വിവാഹത്തിനുള്ള സമ്മതം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷാവസാനം ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാർ സീസൺ 2 വേദിയിൽ വെച്ചാണ് എലീന തങ്ങളുടെ വിവാഹം തീരുമാനിച്ചതായി അറിയിച്ചത്. നിരവധി താരങ്ങളും ആരാധകരുമാണ് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തുന്നത്. എലീനയുടെ വിവാഹത്തിന് ബിഗ് ബോസിലെ താരങ്ങളെല്ലാം പങ്കെടുത്തിരുന്നു. ഫുക്രു, വീണ, ആര്യ എന്നിവരെ മാത്രം കാണുന്നില്ലല്ലോ. മുൻപ് ഏറ്റവും കൂടുതൽ സൗഹൃദമുണ്ടായിരുന്ന നിങ്ങൾ എന്താണ് വിവാഹത്തിന് പോകാത്തതെന്നായിരുന്നു എലീനയുടെ വിവാഹത്തിന് പിന്നാലെ ആരാധകർ ഉയർത്തിയ പ്രധാന ചോദ്യം. ഇപ്പോൾ ഇതാ ഈ ചോദ്യത്തിന് മറുപടിയുമായി ആര്യ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. സമയം പോകുന്നതിനനുസരിച്ച് ആളുകളും അവർക്ക് പ്രാധാന്യമുള്ളവരും മാറിക്കൊണ്ടിരിക്കും. പിന്നെ വിളിക്കാത്ത കല്യാണത്തിന് പോയി എനിക്ക് തീരെ ശീലമില്ല എന്ന് കൂടി ആര്യ ഇൻസ്റ്റഗ്രാമിൽ ആരാധകരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. എന്തായാലും ബിഗ് ബോസ് വീടിനുള്ളിലുണ്ടായിരുന്ന സൗഹൃദം പുറത്തിറങ്ങിയപ്പോൾ പൊളിഞ്ഞുപോയോ എന്നാണ് ആരാധകരുടെ സംശയം. ഫുക്രുവിന്റെ കൂടെയുള്ള റീൽസ് ഇടാത്തതിനെ കുറിച്ചും ചിലർ ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ചെക്കൻ ഇപ്പോൾ അവന്റെ പുതിയ പ്രൊജക്റ്റുമായി തിരക്കിലാണ്. അവന്റെ സംരംഭങ്ങൾക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണിപ്പോൾ. ഫുക്രുവിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവന്റെ ദൃഢനിശ്ചയവും അവന്റെ സ്വപ്നങ്ങളോടുള്ള പാഷനാണെന്നും ആര്യ ഇൻസ്റ്റഗ്രാമിൽ ചോദ്യോത്തരവേളയിൽ പറയുകയുണ്ടായി. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.